ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും പോലെ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്ന് ചോദ്യമാണ്. ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്ന പുസ്തകം രചിച്ചതാരാണ്? നമുക്കറിയാം, ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു അൺകംപ്ലീറ്റഡ് ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. സുഭാഷ് ചന്ദ്രബോസിന്റെ അൺകംപ്ലീറ്റഡ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിന്റെ പരിപൂർണമാകാത്ത, എഴുതി തീരാത്ത, അപൂർണമായിട്ടുള്ള ഒരു ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. അതേസമയം സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട മൂന്ന് പുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുക. ഒന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ആത്മകഥ, സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥ ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്നാണ്. മറ്റൊരു പുസ്തകം എ ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ എന്ന് പറയാം. എ ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ, അദ്ദേഹത്തിന്റെ ഓസ്ട്രിയക്കാരിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എമിലി ഷെങ്കൽ. എമിലി ഷെങ്കലിനുള്ള കത്തുകൾ, അതാണ് ഒരു പുസ്തകം. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ദി ഇന്ത്യൻ സ്ട്രഗിൾ. മറ്റൊരു മൂന്നാമത്തെ പുസ്തകമാണ് നമ്മളിപ്പോൾ പറഞ്ഞതായത് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. ഇത് അൺകംപ്ലീറ്റഡ് ഓട്ടോബയോഗ്രഫിയാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ മൂന്ന് പുസ്തകങ്ങളും സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ഓർത്തിക്കുക, നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹം നേതാജി എന്നറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയെ, ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിയും സുഭാഷ് ചന്ദ്രബോസാണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ്, നിങ്ങളിലേക്ക് രക്തം തരൂ, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകാം, തുടങ്ങിയ കൊട്ടേഷൻ അല്ലെങ്കിൽ തുടങ്ങിയ വാക്കുകളെല്ലാം പ്രയോഗിച്ച വ്യക്തിമാരാണ് സുഭാഷ് ചന്ദ്രബോസാണ്. മറക്കണ്ട, നേതാജി എന്നറിയപ്പെടുന്നു, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം, നിങ്ങളെനിക്ക് രക്തം തരൂ, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകാം എന്നെല്ലാം പറഞ്ഞതാരാണ് സുഭാഷ് ചന്ദ്രബോസാണ്. ഇതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച്, അതിനെ മറ്റൊരു സംഭവമായി ഉപമിച്ചതും സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എൽബാ ദ്വീപിൽ നിന്നുള്ള മടക്കയാത്രയായി ചിത്രീകരിച്ചും സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ, ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എൽബാ ദ്വീപിൽ നിന്നുള്ള മടക്കയാത്രയെ ചിത്രീകരിച്ചും ആരാണ്, സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചപ്പോൾ, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം വിഡ്രോ ചെയ്തപ്പോൾ നമുക്കറിയാം 1919 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1924 ചൗരി ചൗര സംഭവം വന്നപ്പോൾ അത് നിർത്തിവെച്ചു. ആ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞ വ്യക്തിയും ആരാണ് നമ്മൾ പറയുന്ന ഈ സുഭാഷ് ചന്ദ്രബോസാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊന്ന് കിട്ടാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും സുഭാഷ് ചന്ദ്രബോസാണ്. 1939 ത്രിപുരി സമ്മേളനത്തിൽ, 1939 ത്രിപുരി സമ്മേളനത്തിൽ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായി തീർന്നു ആരാണ്, സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് 1938, അത് ഹരിപുര സമ്മേളനത്തിലാണ്. 1938 ഹരിപുര സമ്മേളനത്തിലാണ്. പക്ഷേ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആകുന്നത് 1939 ത്രിപുരി സമ്മേളനം. ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്, ഹരിപുര എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഇനി 1939 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുന്നത്. 1939 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി കൂടി സ്ഥാപിക്കുന്നത്. ഇനി നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ ആർമി അറിയാം. ഇന്ത്യൻ നാഷണൽ ആർമി റെയിൽ സുഭാഷ് ചന്ദ്രബോസ് അല്ല സ്റ്റാർട്ടിംഗിൽ സ്ഥാപിക്കുന്നത്. സ്റ്റാർട്ടിംഗിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന സംഘടനയാണ്. 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് രാഷ് ബിഹാരി ബോസ്, ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് രാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന 1942 സ്ഥാപിക്കുന്നത്. പിന്നീട് അത് അവര് ഡിസോൾവ് ചെയ്യും. പിരിച്ചുവിടുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത് 1943 ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ആസാദ് ഹിന്ദു ഫൗജ് എന്ന പേരിലേക്ക് ആര് മാറ്റിയത്, സുഭാഷ് ചന്ദ്രബോസ് മാറ്റിയത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി റിയലി ഫൗണ്ടഡ് നോട്ട് ബൈ സുഭാഷ് ചന്ദ്രബോസ്, ഇറ്റ് ഈസ് ആരാണ് ഫൗണ്ടഡ് ബൈ ക്യാപ്റ്റൻ മോഹൻ ദാസ് ആൻഡ് രാഷ് ബിഹാരി ബോസ് ആണ്. 1942 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആയിരുന്നു. പിന്നീട് 1943 സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ പേര് ആസാദ് ഹിന്ദു ഫൗജ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി എന്നാക്കി മാറ്റുന്നു. ഇനി ഈ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വനിതാ വിഭാഗം ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ജാൻസി റെജിമെന്റ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരാണ് ജാൻസി റെജിമെന്റ് എന്ന് പറഞ്ഞത്. ആ ജാൻസി റെജിമെന്റ് ആരാണ് ലീഡ് ചെയ്തത്, ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാളായിരുന്നു ജാൻസി റെജിമെന്റിന്റെ ലീഡർ ആയിരുന്ന ആള് എന്നും കൂടി ഓർത്തുവയ്ക്കുക. ഇനി അതിനുശേഷം നമുക്ക് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വളരെ ചെറിയ കാര്യങ്ങളെ പഠിക്കും. ഇദ്ദേഹത്തിന്റെ അവസാനം നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് ആർമിക്കെതിരെ ജപ്പാനും ഇറ്റലിയും ജർമ്മനിക്കും കൂടെ നിന്ന് പൊരുതിയായിരുന്നു. അവസാനം സെക്കൻഡ് വേൾഡ് വാർ ഇവർ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം
ജപ്പാനിലേക്കുള്ള യാത്രയിൽ തായോക്കു വിമാനത്താവളത്തിൽ വെച്ച് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരിച്ചു എന്നും വിശ്വസിപ്പിക്കുന്നു. അതല്ല അവിടെ രക്ഷപ്പെട്ടുമെന്നും വിശ്വസിക്കുന്നു. എന്തായാലും 1945 സുഭാഷ് ചന്ദ്രബോസ് അപ്രത്യക്ഷനാകുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന മൂന്ന് കമ്മീഷനുകളാണ് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനമായി ബന്ധപ്പെട്ട മൂന്ന് അന്വേഷണ കമ്മീഷൻ ഉള്ളത്. ഒന്ന് ഏതാണ്, മുഖർജി കമ്മീഷൻ ഉണ്ട്, ഗോസല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ, ഗോസല കമ്മീഷൻ ആൻഡ് ഷാ നവാസ് കമ്മീഷൻ. മറക്കണ്ട, സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച മൂന്ന് കമ്മീഷനാണ് ഗോസല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ ആൻഡ് ഷാനവാസ് കമ്മീഷൻ എന്ന് ഓർത്തിക്കുക. അപ്പൊ ഈ മൂന്ന് കമ്മീഷൻ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം അല്ലെങ്കിൽ ഭൗതികാവശിഷ്ടം രംഗുജി ക്ഷേത്രത്തിലാണ് അത് സൂക്ഷിച്ചു വെച്ചുള്ളത് കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. പോർത്തുഗീസ് ആൻഡ് ഇന്ത്യൻ പിൽഗ്രിമേജ് എന്നറിയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു അൺകംപ്ലീറ്റഡ് ഓട്ടോബയോഗ്രഫി ആണെന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. ദെൻ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഇന്ത്യ ഫാക്ടറിൽ നിന്നാണ്, ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന ഭാഗത്തു നിന്നാണ് കൊങ്കൺ റെയിൽവേ ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ്, കൊങ്കൺ റെയിൽവേ ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ്. നമുക്കറിയാം ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റെയിൽവേ ആണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ ഇനോഗ്രേറ്റ് ചെയ്തത്. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഓർത്തു വയ്ക്കുക, മംഗലാപുരം അല്ലെങ്കിൽ മംഗ്ലൂർ മുതൽ മഹാരാഷ്ട്രയിലെ രോഹ വരെയാണ് കൊങ്കൺ റെയിൽവേ 760 കിലോമീറ്റർ. മംഗലാപുരം മുതൽ അല്ലെങ്കിൽ ന്യൂ മംഗ്ലൂർ മുതൽ മഹാരാഷ്ട്രയിലെ രോഹ വരെ 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേ എന്നാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നോക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കൊങ്കൺ റെയിൽവേ ഇസ് ബേലാപ്പൂർ ഭവൻ ന്യൂഡൽഹി ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനമെന്നും കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കും. ബേലാപ്പൂർ ഭവൻ, അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയിരിക്കും. 760 കിലോമീറ്റർ എവിടെ മുതലാണ്, മംഗലാപുരം മുതൽ അല്ലെങ്കിൽ ന്യൂ മംഗ്ലൂർ മുതൽ ഏതുവരെ മഹാരാഷ്ട്രയിലെ രോഹ വരെയാണ് ഓർത്തു വയ്ക്കുക, 760 കിലോമീറ്റർ. ഇനി കൊങ്കൺ റെയിൽവേയിൽ പകടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ്, കർണാടക ഗോവ മഹാരാഷ്ട്ര മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത്. പക്ഷേ അവിടെ ഒരു ടിപ്പിക്കലി ചോദ്യം എന്താ, ചോദ്യം ഓർത്തു വയ്ക്കുക, ഹൗ മെനി സ്റ്റേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കൊങ്കൺ റെയിൽവേ പ്രോജക്ട് എന്ന് പറഞ്ഞു. ഈ കൊങ്കൺ റെയിൽവേ പ്രോജക്റ്റിൽ എത്ര സംസ്ഥാനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ആണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക മാത്രമല്ല പ്ലസ് കേരള എന്നും കൂടി പഠിക്കണം. അപ്പോൾ ഓർത്തു വയ്ക്കുക, കൊങ്കൺ റെയിൽവേ പ്രോജക്റ്റിൽ പങ്കാളിത്തമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അതിൽ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര നാല് സ്റ്റേറ്റുകളാണ്. പക്ഷേ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനം ചോദിച്ചാൽ മൂന്ന് സ്റ്റേറ്റുകളെ പറയാവൂ, ഗോവ, കർണാടക, മഹാരാഷ്ട്ര. ഇനി കൊങ്കൺ റെയിൽവേയുടെ ചെയർമാൻ ആയിരുന്നു ഈ ശ്രീധരൻ. നമുക്കറിയാം മെട്രോമൻ എന്നറിയുന്ന ഈ ശ്രീധരൻ ആയിരുന്നു കൊങ്കൺ റെയിൽവേയുടെ ആദ്യ കാല ചെയർമാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കും. ഇനി കൊങ്കൺ റെയിൽവേ നമുക്ക് പഠിക്കാൻ ഒരു കാര്യം കൂടി, ദാറ്റ് ഈസ് ഖർബൂത്ത് എന്ന് പറയുന്നത് 5.6 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കം, അതാണ് കൊങ്കൺ റെയിൽവേ തുരങ്കം. ഖർബൂത്ത് എന്ന് പറയും, ഖർബൂത്ത് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കമാണ് ഖർബൂത്ത് എന്നറിയാം. അപ്പൊ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ചോദിച്ചാൽ നമുക്ക് അറിയാം പിർപഞ്ചലാണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കമാണ് നമ്മൾ പറഞ്ഞ ഖർബൂത്ത് എന്ന് പറയുന്നത് കൊങ്കറിൽ. അപ്പൊ 1998 ജനുവരി 26 കൊങ്കർ റെയിൽവേ ഇനോഗ്രേറ്റ് ചെയ്തത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്റ്റേറ്റുകളും എത്ര കിലോമീറ്റർ ആണെന്നുള്ള കാര്യം കൂടി, ബേലാപ്പൂർ ഭവൻ, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ചു നോക്കി. ക്ലിയർ ആയിരിക്കും. അപ്പൊ കൊങ്കർ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമ്മുടെ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആയിരുന്നു, നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു, പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, രണ്ടും കൂടി തെറ്റരുത്. പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 1938 പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 1938 സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് പ്ലാനിംഗ് കമ്മിറ്റി. നമ്മൾ പഠിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അത് ഗുൽസാരി ലാൽ നന്ദയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞത് ഗുൽസാരി ലാൽ നന്ദയാണ്. ഓർത്തിരിക്കുക, പ്ലാനിംഗ് കമ്മീഷൻ രൂപം ഇന്ത്യയിലെ ഒരു അഡ്വൈസറി ബോഡിയാണ്, ഇന്ത്യയിലെ ആസൂത്രണങ്ങൾക്കെല്ലാമുള്ള ഒരു അഡ്വൈസറി, ഒരു ഉപദേശക സമിതിയാണ് പ്ലാനിംഗ് കമ്മീഷൻ. പ്രധാനമന്ത്രി ചെയർമാനും ഒരു ഉപാധ്യക്ഷനും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹെഡുകളും ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഏത്, കേന്ദ്രപ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടുന്ന സമിതിയാണ് നമ്മൾ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്ന 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ആദ്യ ചെയർമാൻ ആരായിരുന്നു, നെഹ്റു ആയിരുന്നു. ചെയർമാൻ എപ്പോഴും ആരായിരിക്കും, നെഹ്റു ആയിരിക്കും. മീൻസ് പ്രധാനമന്ത്രി ആയിരിക്കും, നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കും എപ്പോഴും ചെയർമാൻ. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരി ലാൽ നന്ദയായിരുന്നു, 1950 മാർച്ച് 15. ഇനി അടുത്ത കാലത്തായി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പോയി, പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി പകരം, മോഡി ഗവൺമെന്റ് പകരം കൊണ്ടുവന്നതാണ് നീതി ആയോഗ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പ്ലാനിംഗ് കമ്മീഷൻ അവസാനിപ്പിച്ചാൽ അല്ലെങ്കിൽ എന്താണ് ഡിസോൾവ് ചെയ്ത് ചോദിച്ചാൽ
August 13, 2014 രണ്ട് ഡേറ്റുകൾ മറക്കരുത്. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊണ്ടു. പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചു വിട്ടതെന്നാണ് വെച്ചാൽ 2014 ഓഗസ്റ്റ് 13 പ്ലാനിംഗ് കമ്മീഷൻ ഡിസോൾവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 2015 ജനുവരി 1 മുതൽ നീതി ആയോഗ് വിരമിച്ചത്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? നരേന്ദ്രമോദിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയായിരുന്നു. അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞത് മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. നോർത്തേക്ക് യോജന ഭവൻ ന്യൂഡൽഹി, അതാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നത് യോജന ഭവൻ ന്യൂഡൽഹിയാണ്. അപ്പൊ മറക്കണ്ട, പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊണ്ടത് 1950 മാർച്ച് 15, അത് ഡിസോൾവ് ചെയ്തത് 2014 ഓഗസ്റ്റ് 13. പ്ലാനിംഗ് കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽദാ. പ്ലാനിംഗ് കമ്മീഷൻ അവസാനത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മളീ പറഞ്ഞ മൊണ്ടേക് സിംഗ് അലുവാലിയ. ക്ലിയർ ആയിരിക്കുമല്ലോ. ആ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓടിക്കുക. 2014 ഓഗസ്റ്റ് 13 ഡിസോൾവ് ചെയ്തു. പിന്നെ 2015 ജനുവരി 1 നമ്മുടെ നീതി ആയോഗ് വരുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഒന്ന് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള, മറ്റൊന്ന് ഇന്ത്യ ഫാക്ട്സിൽ നിന്ന്, മറ്റൊന്ന് ഇക്കണോമിക്സ് നിന്ന്. മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചു. ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പഠിച്ചു. ഇനി എടുത്ത കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. വ്യക്തമായിട്ടുള്ള മറുപടി തരാം. അതല്ലെങ്കിൽ 9846298093 എന്ന എൻ്റെ മൊബൈലിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികളെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ ഒരു കാരണവശാലും മറക്കരുത്, നല്ല നല്ല കമന്റുകൾ നിങ്ങൾ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതരെല്ലാവർക്കും ബൈ.